ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കുഷ്ഠരോഗിയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മദർ തെരേസയോട് ഒരു മനുഷ്യൻ ചോദിച്ചു, 100,000 രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ പ്രവൃത്തി ചെയ്യില്ല. ഇതിനു മറുപടിയായി മദർ തെരേസ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാനും ഇത് ചെയ്യില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ രൂപം വ്യക്തമായി ഞാൻ ഈ മനുഷ്യനിൽ കാണുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് റെക്കഗ്നൈസിങ്, തിരിച്ചറിയുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ജീവിതകാലം മുഴുവനും മാതാപിതാക്കൾ അധ്വാനിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. എന്നാൽ മാതാപിതാക്കളുടെ സ്നേഹം മക്കൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ അധ്വാനം കൊണ്ട് എന്ത് പ്രയോജനം? എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്, അവൻ അപ്പം മുറിച്ചപ്പോൾ ഞങ്ങൾ അവനെ തിരിച്ചറിഞ്ഞു, അവൻ വചനം പങ്കുവച്ചപ്പോൾ ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നു. ഈ രണ്ട് അവസ്ഥകളും നമ്മുടെ പരിശുദ്ധ കുർബാനയിലുള്ള അവസ്ഥകളാണ്, വചനം മുറിക്കലും അപ്പം മുറിക്കലും. ഈ രണ്ട് സമയത്തും നാം ദൈവിക സാന്നിധ്യം, യേശുവിനെ അനുഭവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്നുകൂടി നമുക്ക് ആത്മപരിശോധന നടത്താം. വലിയ സിറിയൻ സൈന്യം എലീഷ പ്രവാചകനെ പിടിക്കാൻ വന്നപ്പോൾ എലീഷ പ്രവാചകൻ്റെ ഭൃത്യൻ ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ എലീഷ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇവൻ്റെ കണ്ണുകൾ തുറക്കണമേ എന്ന്. അവൻ്റെ കണ്ണുകൾ തുറക്കുമ്പോൾ അവൻ ദൈവിക സൈന്യത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നു. ഇതുപോലെ ജെസ്സെയുടെ മക്കളിൽ എല്ലാ മക്കളെയും കണ്ടപ്പോൾ അവൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാമുവേലിന് സാധിച്ചില്ല. എന്നാൽ അവസാനം മാത്രമാണ് ദാവീദാണ് ദൈവത്തിൻ്റെ അഭിഷിക്തനെന്ന് തിരിച്ചറിയാനായിട്ട് ദാവീദിന് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്കും തിരിച്ചറിയാം. നമ്മുടെ ഇടയിലുള്ള നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മളുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, അവരുടെ എല്ലാം സ്നേഹ സാന്നിധ്യം തിരിച്ചറിയാം. എല്ലാറ്റിനുമുപരിയായി ഏത് പ്രതിസന്ധിയിലും ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ചാരയുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.